Hello friends, ellarkkum namaskaram. AD jobs inde mattoru video like ellarkkum swagatham. Innathe video il nammal discuss cheynathu Kottayathulla Oil Palm India Limited il vannittulla vacancy ye kurichittanu. Appo ningal channel kaanana aadiyayittanengil devayam subscribe cheya. Notifications labikkunnathinu vendi bell button koodi onnu enable cheya. Namukku notification kaaryangalokku onnu vaayichu nokkam. So video skip cheyade poornamayittu kaana shramikkya. Oil Palm India Limited, a joint venture of Government of Kerala and Government of India, registered office 14/130 Kottayam South PO Kodimada Kerala 656-0133 phone number 0481-2566-882 അല്ലെങ്കിൽ 2567103 അല്ലെങ്കിൽ 2567104 ആണ് പറഞ്ഞിട്ടുള്ളത് മെയിൽ ഐഡി പറഞ്ഞിട്ടുണ്ട് md@oilpalmindia.com ആണ് പറഞ്ഞിട്ടുള്ളത് റിക്രൂട്ട്മെന്റ് അഡ്വർട്ടൈസ്മെന്റ് നമ്പർ OP/PD/2021/04 ഡേറ്റഡ് 17/11/2021 Applications are invited in the prescribed form for the following post on contract basis for maximum of 179 days. 169 days. Competency certificate is second class boiler attendant competency certificate vanu parantundu payment scale 18246 payment scale parantullathu adutha vacancy varunna mechanical assistant enna post lekkana iti trades certificate in mechanical trade la iti certificate vanu parantundu allengil vhsc certificate allengil adin tullyamaya yogyatha 2 varshatha experience mechanical field la vanu parantundu adayathu edengil oru recognized registered institution ninnu 2 varshatha experience aanu parantullathu 18726 payment scale പറഞ്ഞിട്ടുള്ളത് അടുത്തു വരുന്ന ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതുപോലെ തന്നെ വാലിഡ് വയർമാൻ ലൈസൻസ് അല്ലെങ്കിൽ സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റ് ഫ്രം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കേരള എന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് രജിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് 19207 രൂപയാണ് പേയ്മെൻറ്റ് സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വരുന്നത് ഫിറ്റർ എന്ന പോസ്റ്റിലേക്കാണ് ITI സർട്ടിഫിക്കറ്റ് ഫിറ്റർ ട്രേഡ് ഓർ ഈക്വൽ സർട്ടിഫിക്കറ്റ് ഇൻ VHSC ആണ് പറഞ്ഞിട്ടുള്ളത് 3 years experience in millwright fitter in aligning and assembling rotating equipments and machinery ആണ് പറഞ്ഞിട്ടുള്ളത് 19207 രൂപയാണ് പേയ്മെൻറ്റ് സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി ഫിറ്റർ മെക്കാനിക്സ് എന്ന പോസ്റ്റിലേക്കാണ് ITI സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ ട്രേഡ് ഓർ ഈക്വൽ സർട്ടിഫിക്കറ്റ് ഇൻ VHSC ആണ് പറഞ്ഞിട്ടുള്ളത് 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ് ടൂൾ ലൈക്ക് സെൻറ്റർ ലൈത്ത് ഷേപ്പിംഗ് മെഷീൻ എക്സെട്ര പറഞ്ഞിട്ടുള്ളത് 19207 രൂപയാണ് പേയ്മെൻറ്റ് സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വരുന്നത് വെൽഡർ എന്ന പോസ്റ്റിലേക്കാണ് ITI സർട്ടിഫിക്കറ്റ് ഇൻ വെൽഡിംഗ് ട്രേഡ് ഓർ ഇക്വൽ സർട്ടിഫിക്കറ്റ് ഇൻ VHSC എന്ന് പറഞ്ഞിട്ടുള്ളത് 3 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി വെൽഡിംഗ് ജോബ് സച്ച് എസ് ഹൈ പ്രഷർ പ്രോസസ് എക്യുപ്മെൻറ്റ്സ് പൈപ്പിംഗ് പ്രഷർ വെസൽസ് ക്രിട്ടിക്കൽ കമ്പോണൻസ് എക്സെട്ര അതിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റെക്കഗ്നൈസ്ഡ് രജിസ്റ്റേഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് 19207 രൂപയാണ് പേയ്മെൻറ്റ് സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വരുന്നത് വേബ്രിഡ്ജ് ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ SSLC അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് 6 മന്ത്സ് ഡ്യൂറേഷനാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഗവൺമെൻറ് അംഗീകൃത കേരളത്തിലെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള 6 മാസത്തെ കോഴ്സാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്രം എ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് പറഞ്ഞിട്ടുള്ളത് 19207 രൂപയാണ് പേയ്മെൻറ്റ് സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി പറഞ്ഞിട്ടുള്ളത് ബോയിലർ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗാണ് ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ആസ് ഫസ്റ്റ് ക്ലാസ് ബോയിലർ അറ്റൻഡർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേറ്റിംഗ് ബോയിലർ ഓഫ് നോട്ട് ലെസ് ദാൻ 8 ടൺ പെർ അവർ ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേഡ് അണ്ടർ കമ്പനീസ് ആക്ട് എസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് പറഞ്ഞിട്ടുള്ളത് 27609 രൂപയാണ് പേയ്മെൻറ്റ് സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വരുന്നത് JCB ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് ആണ് പറഞ്ഞിട്ടുള്ളത് മസ്റ്റ് പ്രോസസ് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് സ്റ്റാൻഡിംഗ് വിത്ത് എൻഡോഴ്സ്മെൻറ്റ് ഫോർ ഡ്രൈവിംഗ് ഹെവി ഡ്യൂട്ടി ലൈസൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഹെവി വെഹിക്കിൾസും ഹെവി പാസഞ്ചറൊക്കെ ഓടിക്കാനുള്ള ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവേഴ്സ് ബാഡ്ജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലൈസൻസ് ടു ഡ്രൈവ് എക്സ്കവേറ്റേഴ്സ് ആൻഡ് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേറ്റിംഗ് എക്സ്കവേറ്റേഴ്സ് ഇൻവോൾവിംഗ് റോഡ് എർത്ത് വർക്ക് ഇൻ ഗവൺമെൻറ് ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ JCB മറ്റൊക്കെ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്ന് അതിനുള്ള ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കാം പിന്നെ നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്കേപ്പ്ഡ് ആയ ആൾക്കാർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് വേക്കൻസി വരുന്നത് പ്ലാന്റ് ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഈക്വൽ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്
പേയ്മെൻറ്റ് സ്കെയിൽ 27,609 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കണ്ടീഷൻസ് കോമൺ ഫോർ ഓൾ പോസ്റ്റ്, എല്ലാ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ബാധകമായ കാര്യങ്ങളാണ് പറയുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 18 to 36 വയസ്സാണ്. S1 1/1/2021 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഉള്ളത് ആണ്. SC/ST വിഭാഗത്തിനും OBC വിഭാഗത്തിനാണ് അത് ബാധകമായിട്ടുള്ളത്. പിന്നെ 179 ഡേയ്സ് ആണ് ടെമ്പററി പോസ്റ്റിംഗ് ആണ് വരുന്നത്, കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, അപ്പോൾ അവിടെ വർക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്ലിക്കേഷൻ്റെ ഫോം ഒഫീഷ്യൽ വെബ്സൈറ്റായ ഓയിൽ പാം ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.oilpalmindia.com പോയി കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. ആധാർ കാർഡ്, മറ്റു ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, ഫോട്ടോ വെക്കുക, എന്നിട്ടത് അഡ്രസ്സ് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20/12/2021. അപ്പോൾ പോസ്റ്റിൽ വഴിയാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പോൾ എൻവലപ്പിൻ്റെ പുറത്ത് ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആ പോസ്റ്റിൻ്റെ പേര് എഴുതുക, കോൺട്രാക്റ്റ് ആണെന്ന് എഴുതിയിട്ട് ഫോർവേഡ് ചെയ്യുക. അഡ്രസ്സ് ഓൾറെഡി നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കൊല്ലത്തും വേക്കൻസികൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും വേക്കൻസികൾ വരുന്നത്.